ഹായ്, ഹലോ, എല്ലാവർക്കും ഷെരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഉച്ചക്കഴിഞ്ഞത്തെ എന്റെ സ്പെഷ്യൽ കണ്ടോ, കൂർക്ക മെഴുക്കുവരട്ടിയാണ് ഇന്നത്തെ ഹൈലൈറ്റ് കേട്ടോ. ഇന്നത്തെ വിഭവം കൂർക്ക മെഴുക്കുവരട്ടിയാണ്, പിന്നെ 4 കുക്കുംബർ അരിഞ്ഞത്. അടിപൊളി കൂർക്ക മെഴുക്കുവരട്ടി, പിന്നെ കുക്കുംബർ അരിഞ്ഞത് 4 എണ്ണം, കുറച്ച് ചീര, അവിയല്, കുറച്ച് ചോറ്, സാമ്പാർ. സാമ്പാർ പിന്നെ ഞങ്ങളുടെ അടുത്ത് നിത്യ ഉള്ള ഒരു വിഭവമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കിച്ചുന് ഇതില്ലാണ്ട് പറ്റില്ല സാമ്പാർ. പിന്നെ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക മെഴുക്കുവരട്ടിയാണ്. ഇന്നത്തെ എൻ്റെ നെഞ്ചിനൊക്കെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പം കൂർക്ക നമ്മള് ഇതാണ് കൂർക്ക. ഇത് നമ്മള് വെള്ളത്തിൽ ഇട്ട് ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിടുക. അപ്പം അതിന്റെ തൊലി ചുരണ്ടിക്കളയാൻ നമുക്ക് എളുപ്പമുണ്ടാവും. അതിനുശേഷം വേണം അരിയാൻ. അപ്പൊ കൂർക്ക, പിന്നെ ഒരു 2 നുള്ള് മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പൊ വെള്ളത്തിലിട്ട് കുതിർത്ത് അരിയാൻ മറക്കണ്ട. ഇതുപോലെ ഞാന് വെള്ളത്തിലിട്ട് എന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ 4 കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത്. ഇത് 1¼ കപ്പുണ്ട് കൂർക്ക. നമുക്കൊരു കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു മഞ്ഞപ്പൊടി ഇടുക, 1-2 നുള്ള് മതി കേട്ടോ മഞ്ഞപ്പൊടി. അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ഇടുക. ഉപ്പ് ഞാൻ ഇട്ടു. അതിനുശേഷം വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് വേണ്ട. അഥവാ വെള്ളം കൂടുതലാണെങ്കിൽ വെള്ളം ഊറ്റിയിട്ടിട്ട് പിന്നെ നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ മതി. എന്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇനി അതൊരു 3 വിസില് വരണ വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. 3 വിസില് മതിയാവും, കാരണം ഓൾറെഡി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതല്ലേ, അപ്പം അതിൻ്റെതായ ഒരു ഇത് കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 3 വിസില് മതിയെന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ അതെ, അടുപ്പത്ത് പാനിൽ എണ്ണ ചൂടാൻ വച്ചിട്ടുണ്ട്. ചൂടാ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് കൂർക്ക അതിലേക്ക് ഇടാം. കൂർക്ക ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതിനുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് നല്ല മൊരിഞ്ഞു വരുമ്പോ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു 2 ടേബിൾസ്പൂൺ ഒക്കെ മതിയാവും. ഇത് കണ്ടില്ല, ഇപ്പൊ ഇതായിട്ടുണ്ട്. വെന്തിട്ടുണ്ടോന്ന് ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ചല്ലേ, അപ്പൊ നമ്മൾ വെന്തിട്ടുണ്ടോന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഭയങ്കര ടേസ്റ്റാണ് കൂർക്ക മെഴുക്കുവരട്ടി. കഴിച്ചിട്ടുള്ളവർക്കറിയാലോ, എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും കൂർക്കയുടെ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടില്ലേ, നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. അപ്പോ ഇന്നത്തെ എന്റെ ലഞ്ചിന്റെ വിഭവം നിങ്ങൾക്ക് നാളെ ഉണ്ടാക്കാം. കൂർക്ക കിട്ടുമ്പോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് എന്തായാലും കാണാം. ബൈ.